ദൈവ മഹത്വം ഉണ്ടാകട്ടെ ഈ മീഡിയയിൽ കൂടി ഒരു പ്രാവശ്യം കൂടി ദൈവജനം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ജീവൻ വഴി സന്ദേശങ്ങൾ എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രോഗ്രാം തുറമാനമായി കാണുകയും ദൈവജനത്താൽ അനുഗ്രഹം പ്രാപിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും നൽകി സർവശക്തൻ ആശീർവദിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി നിങ്ങളുടെ ശ്രദ്ധയെ വിശുദ്ധ തിരുവഴുത്തിലേക്ക് തിരിക്കുന്നു ഇരമ്യാ പ്രവചനം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വേദഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുന്നു യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവൻ ഉണ്ടായ അരുളപ്പാടെന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൻ്റെ മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ യഹോവിയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്ത പോലെ എനിക്കും നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഇസ്രയേൽ ഗ്രഹമേ കളിമണ്ണു കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇസ്രായേൽ ജനത്തോടായി കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ച് അവരിൽ സംഭവ്യമാകേണ്ട മാനസാന്തരവും മടങ്ങിവരവും ദെയ്യബന്ധത്തിൻ്റെ ഊഷ്മളതയും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടി കലാകാലങ്ങളിൽ ആ ജനത്തോട് ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച നിരവധി പ്രവാചക ഗണത്തെ തിരുവചനത്തിൽ കാണുവാൻ കഴിയും അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഇരമ്യാവ് ഒരിക്കൽ ഇരമ്യാവിനെ ജനതയ്ക്ക് കൈമാറാനുള്ള ഒരു സന്ദേശം ദൈവം അവൻ്റെ പക്കൽ കൊടുക്കുമ്പോൾ കേവലമൊരു കേൾവിയിൽ കൂടി ആ സന്ദേശം അവന് കൈമാറാതെ ആ സന്ദേശത്തിന്റെ ഗൗരവം ഇരമ്യാവ് കൂടി ഉൾക്കൊള്ളത്തക്ക നില അതവനെ കാണിച്ചു ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ദെയ്യം ഇവിടെ ഇരമ്യാവനെ കുശവന്റെ വീട്ടിലേക്ക് പോകുവാൻ നിർബന്ധിക്കുകയാണ് ദെയ്യം കൊടുത്ത നിയോഗപ്രകാരം കുശവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച ചക്രത്തിൻ്റെ മേൽ കുശവൻ കളിമണ്ണ് എടുത്ത് പാത്രമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സാവധാനതയിൽ അവിടെ നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ചതിൽ കൂടി ദൈവത്തിന് ഇരമ്യാവിന് ബോധ്യപ്പെടുത്തുവാനുള്ള സന്ദേശം ആ കാര്യത്തിൽ കൂടി ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുകയാണ് തിരുവചനം നാം പഠിച്ചാൽ ദൈവത്തിന് ദൈവജനത്തോടുള്ള ബന്ധത്തെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ ഇതുപോലെയുള്ള നിരവധി ആലങ്കാരികമായ വസ്തുതകൾ ദൈവാത്മാവ് എടുത്തു ധരിച്ചിട്ടുണ്ട് ദൈനംദിനം നാം കാണുന്നതും കേൾക്കുന്നതും ഇടപെടുന്നതുമായ വസ്തുതയിൽ കൂടി ആത്മീക മർമ്മങ്ങളെയും ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തെയുമൊക്കെ അലങ്കാരിക ഭാഷയിൽ തിരുവചനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് യേശു ഈ ഭൂമിയിലായിരുന്ന സന്ദർഭം തന്നെ തൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ മഹത്തരമായ മർമ്മങ്ങളെ അന്നത്തെ ജനത ഇടപെടുന്ന സാധാരണ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി അവർക്ക് ആ സത്യങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയും സുവിശേഷങ്ങളിൽ കൂടി നാം സഞ്ചരിച്ചാൽ ജനത്തിന് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നിരവധി ഉപമകൾ കർത്താവ് തൻ്റെ പ്രഭാഷണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ തിരുവചനത്തിൽ പലയിടത്തും ആലങ്കാരികമായി ഇത്തരത്തിൽ കാര്യങ്ങൾ ദൈവാത്മാവ് വരച്ചു കാണിക്കുന്നതിൽ കൂടി നമ്മൾ ഇടപെടുന്ന ഒരു കാര്യത്തിൽ കൂടി നമുക്കറിയാത്ത ഒരു സത്യത്തെ വിശദീകരിക്കുമ്പോൾ വേഗത്തിൽ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുവാൻ നമുക്കിടയാകും ദൈവത്തിന് ദൈവജനത്തോടുള്ള ബന്ധത്തെ പല നിരകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് യഹോവ എന്റെ ഇടയനാകുന്നു എന്നവിടെ പറയുമ്പോൾ യഹോവയെ ഇടയനായിട്ടും ദൈവജനത്തെ ആടുകളായിട്ടും അവിടെ പറയുന്നു മണവാളനായിട്ടും മണവാട്ടിയുമായിട്ടുള്ള ചിത്രീകരണമുണ്ട് ഉണ്ട് കുശവനായിട്ടും കളിമണ്ണായിട്ടുള്ള ചിത്രീകരണമുണ്ട് ശിരസായിട്ടും ശരീരമായിട്ടുമുള്ള ചിത്രീകരണമുണ്ട് യഹോവയെ ഇടയനായിട്ടും ശിരസായിട്ടും മണവാളനായിട്ടും ഒക്കെ ദൈവതനത്തോട്ട് ബന്ധപ്പെടുത്തി ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് ഇവിടുത്തെ ശ്രദ്ധേയമായ വസ്തുത എന്നുള്ളത് കുശവനും കളിമണ്ണും എന്നുള്ള നിലയിൽ ദയ്യമൊരു സന്ദേശം ഇവിടെ പ്രസ്താവിക്കുകയാണ് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന കുശവൻ്റെ റോളിൽ ദയവും കളിമണ്ണായി മാനവകുലത്തെ അഥവാ മനുഷ്യനെയും ചിത്രീകരിച്ചുകൊണ്ട് ഒരു സന്ദേശം ഇരമിയവന് കൈമാറുകയാണ് വിശുദ്ധ ബൈബിളിലേക്ക് നാം തിരിഞ്ഞാൽ ദൈവത്തെ കുശവൻ എന്നുള്ള നിലയിൽ ചിത്രീകരിച്ച ചില വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതോട് ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള ചില സത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ആലങ്കാരികമായി ചില പദപ്രയോഗങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കുശവൻ എന്നുള്ള നിലയിൽ മാനവകുലത്തോട് രണ്ട് നിലയിലാണ് ദൈവം തൻ്റെ ക്രിയകൾ ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചതിൽ കൂടി അവൻ നമ്മെ മെനഞ്ഞു എന്നുള്ള നിലയിലും രണ്ട് ദൈനംദിനം നമ്മളിൽ വരണ്ട സ്വഭാവങ്ങളിലെ മാറ്റത്തോട് ബന്ധപ്പെട്ടും ദൈവത്തെ നമുക്ക് കുശവനായി തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും ഒരിക്കലായി നമ്മുടെ ശരീരത്തെ അവൻ മെനഞ്ഞു നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ അതിശയകരമായും ഭയങ്കരമായും അവൻ നമ്മളെ നിർമ്മിച്ചിരിക്കുന്നു അതെ ആ നിർമ്മിക്കപ്പെടൽ സംഭവിച്ച് കഴിഞ്ഞതാണ് എന്നാൽ ഒരിക്കലായി നമ്മെ മെനഞ്ഞ നമ്മെ സൃഷ്ടിച്ച ദൈവം ഇന്നും നമ്മളിൽ തൻ്റെ ക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതെവിടെയാണ് ആ ക്രിയകൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തോട് ബന്ധപ്പെട്ടാണ് പാപത്താൽ നമ്മുടെ സ്വഭാവങ്ങൾ മലീമസമായി വികൃതമായി ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു എന്നാൽ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൽ കൂടി മാനവകുലത്തിന് നഷ്ടപ്പെട്ട ആ ദൈവിക സ്വഭാവം യേശുവിൽ കൂടി ജനത്തിനും മടക്കി കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്നു പത്രോസിന്റെ ലേഖനത്തിൽ അതിനുള്ള തെളിവുകൾ തിരുവചനം തന്നെ തരുന്നുണ്ട് നാം അവന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടണമെന്നുള്ള ഒരു പ്രതീക്ഷ ദെയ്യം അവിടെ വയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരിക്കലായി നമ്മുടെ ശരീരത്തെ മെനഞ്ഞു ഇന്നും അവൻ തന്റെ ക്രിയകൾ നമ്മളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തോട് ബന്ധപ്പെട്ടാണ് ഇന്നും അവൻ നമ്മെ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും അവൻ നമ്മളിൽ തൻ്റെ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഈ വാക്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇവിടെ ഇരമ്യാവ് ആ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ചക്രത്തിന്റെ മേൽ കുശവൻ കളിമണ്ണുകൊണ്ട് തൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ കണ്ട ഒരു കാഴ്ച ഇതാണ് പാത്രമുണ്ടാക്കിക്കൊണ്ടിരുന്ന കുശവന്റെ കരത്തിൽ ആ ചക്രത്തിൻ്റെ മേൽ ളിമണ്ണ് ചീത്തയായി പോയി ചീത്തയായി പോയ ആ കളിമണ്ണിനെ അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞു കളയാതെ കുശവൻ അതിനെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അതേ പ്രിയമുള്ളവരെ ദൈവത്തെ കുശവനായി കാണുമ്പോൾ നാമവന്റെ കരത്തിലെ കളിമണ്ണുകളാണ് എന്നുള്ള നിലയിൽ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പകലിൽ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ് നമ്മയൊക്കെ ദൈവം കാലാകാലങ്ങളിൽ വിളിച്ചത് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇവിടെ പുരോഗമിക്കുവാൻ വളരുവാൻ ഒക്കെ ഇടയായത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിവർത്തിക്ക് വേണ്ടി അല്ല ഇവിടെ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട് ദൈവത്തിന് അവരെക്കുറിച്ചൊരാഗ്രഹമുണ്ട് അങ്ങനെ വ്യക്തമായ ഉദ്ദേശത്തോടും ആഗ്രഹത്തോടും കൂടി ദൈവം ഓരോരുത്തരെയും വിളിച്ച് ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ രൂപപ്പെടുത്തുമ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ടും അതിനു മുൻപിൽ സമർപ്പിക്കുവാനോ വിധേയപ്പെടുവാനോ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യത കൊടുത്ത് മുന്നേറുവാനോ കഴിയാത്തതുകൊണ്ട് പല സന്ദർഭങ്ങളിലും ഈ കുശവന്റെ കയ്യിലെ കളിമണ്ണ് ചീത്തയായതുപോലെ നാമവും അവൻ്റെ കരങ്ങളിൽ ചീത്തയായിട്ടുണ്ട് ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടിയും തന്റെ ഇഷ്ടത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയും തിരഞ്ഞെടുത്ത ദൈവജനം കാലാകാലങ്ങളിൽ തൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നും പദ്ധതികളിൽ നിന്നും അകന്ന് സഞ്ചരിക്കുമ്പോൾ അവരെ ദൈവത്തിങ്കിലേക്ക് അടിപ്പിക്കുവാൻ അനുകൂലമായ ക്രമീകരണങ്ങൾ ദൈവം ചെയ്തു വയ്ക്കാറുണ്ട് ചീത്തയായി പോയതുകൊണ്ട് ഇവിടെ ഈ കുശവൻ ചരിട് പോലെ നമ്മുടെ ദൈവം നമ്മോട് ചെയ്യുന്നില്ല വേണമെങ്കിൽ ഈ കുശവന് തൻ്റെ ആ പാത്രം ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കളിമണ്ണ് തൻ്റെ കയ്യിൽ ചീത്തയായപ്പോൾ തൻ്റെ പദ്ധതികൾ നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ വേണമെങ്കിൽ ആ മണ്ണ് കുശവന് എടുത്ത് കളഞ്ഞിട്ട് വേറെ ഒരു പിടി മണ്ണ് അങ്ങോട്ട് എടുത്തു വെച്ച് പാത്രം ഉണ്ടാക്കാമായിരുന്നു എന്നാൽ ഇവിടുത്തെ കുശവൻ പോയ കളിമണ്ണിനെ എറിഞ്ഞു കളയുന്നില്ല അത് കുശവന്റെ ഒരു നല്ല മനസ്സാണ് അതേ പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കുക എത്രയോ തവണ നമ്മൾ ദൈവത്തെ കോപിപ്പിച്ചു എത്രയോ തവണ നമ്മൾ അവൻ ഇഷ്ടത്തിൽ നിന്ന് അധികം ദൂരം മാറി സഞ്ചരിച്ചു എത്രയോ തവണ ദൈവത്തിന്റെ പദ്ധതി ഇതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവന്റെ പദ്ധതിക്ക് മുൻപിൽ ശിരസ് കുനിച്ചു കൊടുക്കാതെ കാരണങ്ങൾ പലത് പറഞ്ഞ് തടസ്സങ്ങൾ പലതു പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന്റെ നിവൃത്തിക്കായി നാം നമ്മുടെ ജീവിതത്തെ േൽപ്പിച്ച് ദൈവ ഇഷ്ടത്തിൽ അന്യപ്പെട്ടു പോയപ്പോൾ തിരിച്ചറിയുക നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവം നിങ്ങളെ കണ്ടെടുത്ത ദൈവം ഒരു മഹത്തരമായ പദ്ധതിക്ക് വേണ്ടിയാണ് അനുകൂലമായ സകല കാര്യാദികളും ക്രമീകരണങ്ങളും ചെയ്യരുത് ചക്രത്തിന്റെ മേൽ ഒരു കളിമണ്ണ് പാത്രമാകുന്നതിനോട് ബന്ധപ്പെട്ട് കയറുന്നതിന് മുൻപ് എത്രയെല്ലാം പ്രോസസ്സിൽ കൂടി കടന്നാണ് ഈ കളിമണ്ണ് ആ ചക്രത്തിൽ വരെ എത്തിപ്പെട്ടത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നല്ല കളിമണ്ണ് കുശവൻ ചെന്ന് തനിക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ സംവിധാനങ്ങൾ ഒരുക്കി അതിനെ അവിടെ നിന്ന് വെട്ടിയെടുത്ത് ചുമന്ന് കുശവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനകത്തെ ചപ്പ് ചവറുകളൊക്കെ നീക്കം ചെയ്ത് ചവിട്ടി കുഴച്ച് പരുവപ്പെടുത്തി ഇങ്ങനെ നിരവധി വസ്തുതകൾ അതിൻ്റെ പുറകിൽ നടത്തി അനന്തരമാണ് പാത്രമാക്കാൻ ഈ കളിമണ്ണിനെ കുശവൻ ചക്രത്തിൻ്റെ മേൽ കയറ്റിയത് ഇതുപോലെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി താങ്കൾ നിൽക്കുവാൻ ഭൗതികതയോട് ബന്ധപ്പെട്ട് എത്രയോ കാര്യങ്ങൾ ദൈവം ചെയ്തു ആഗ്രഹിച്ച പ്രാർത്ഥനകളുടെ മറുപടികൾ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ നിവർത്തി ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സബലീകരിച്ചു തരുമ്പോൾ തിരിച്ചും നമ്മൾ ചിന്തിക്കണം എന്നെ വിളിച്ചതിനകത്ത് ദൈവത്തിനും ഒരാഗ്രഹമുണ്ട് അവന്റെ ഇഷ്ടം ഞാൻ എൻ്റെ ആയുസ്സിൽ പൂരിപ്പിക്കേണ്ടതാണ് എന്നാൽ ഇങ്ങനെ കാര്യസാധ്യങ്ങൾ പലതും ദൈവത്തിങ്കിൽ നിന്ന് നേടിയെടുത്തിട്ടും ദൈവീക പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കുവാൻ കഴിയാതെ അകലം വിടുമ്പോൾ ഒരു വസ്തുത ഞാൻ പറയാം കരങ്ങളിൽ ചീത്തയാകുന്ന കളിമണ്ണിന് സമാനമാണ് എന്നാൽ പല സന്ദർഭങ്ങളിൽ അവൻ്റെ കരത്തിൽ നാം ചീത്തയായി പോയിട്ടും ഈ കുശവൻ ചെയ്തത് പോലെ ദൈവം നമ്മളോട് ചെയ്യുന്നില്ല കുശവൻ അതിനെ എറിഞ്ഞു കളയുന്നില്ല അതിനെ വീണ്ടും രൂപപ്പെടുത്തുകയാണ് രണ്ടാമത്തെ വസ്തുത കരത്തിലിരിക്കുന്ന ചീത്തയായി കളിമണ്ണിനെ പറ്റി കുശവൻ ഒന്നും ആയി പറയുന്നില്ല എനിക്ക് അറിയാമായിരുന്നു ഇത് ശരിയാകത്തില്ല ആ മണ്ണ് വെട്ടിയെടുത്തപ്പോഴെനിക്ക് തോന്നിയതാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു പരാതിയും ഇവിടുത്തെ കുശവൻ പറയുന്നില്ല അതേ പ്രിയമുള്ളവരെ നമ്മെ തിരഞ്ഞെടുത്ത ദൈവം ഇതുപോലെ തന്നെയാണ് ചീത്തയായാലും അവൻ പലപ്പോഴും നമ്മളെ എറിഞ്ഞ് കളയാറില്ല തിരുവചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ചതഞ്ഞ് ഓട അവൻ ഒടിക്കുകയില്ല പുകയുന്ന തിരി അവൻ കെടുത്തു കളയുകയില്ല സാധ്യതകൾ എന്തെങ്കിലും നമ്മളിൽ അവശേഷിപ്പിക്കുന്നു അവശേഷിപ്പിക്കപ്പെടുന്നുവെങ്കിൽ വീണ്ടും നമ്മളെ മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കിക്കൊണ്ടുവരുവാൻ പുറകിൽ എന്തെല്ലാം വില കൊടുക്കണമോ എന്തെല്ലാം ക്രിയകൾ ചെയ്യണമോ അതിന് സന്മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ് ഒന്ന് അവൻ എറിഞ്ഞു കളഞ്ഞില്ല രണ്ട് ഈ കളിമണ്ണിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നില്ല അതേ പ്രിയമുള്ളവരെ കർത്താവും നമ്മളോട് ബന്ധപ്പെട്ട് ഇടപെടുന്നത് ഇങ്ങനെ തന്നെയാണ് എന്നാൽ എന്നും അവന്റെ കരങ്ങളിൽ ചീത്തയാകുന്ന ഒരു കളിമണ്ണാകാതെ എന്നും അവന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നവരാകാതെ പാഴാക്കി കളഞ്ഞ ആ സന്ദർഭങ്ങൾ ഒരു വേള ജീവിതത്തിൽ ഒരുപാടുണ്ടെങ്കിലും ഒരു മടങ്ങിവരവിന് ഒരു രഥാസ്ഥാപനത്തിന് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു മുഖാന്തരമാകട്ടെ മഹത്തരമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് താങ്കളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് താങ്കളെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ ആർക്കും കൊള്ളരുതാത്തവനായിരിക്കാം ചിലപ്പോൾ ആർക്കും ഗുണകരമായ വസ്തുതകൾ ചെയ്യുന്നില്ലായിരിക്കാം ഇവന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഒരു വേള മറ്റുള്ളവർ താങ്കളെ നോക്കി ആക്ഷേപത്തിൽ പലതും പറഞ്ഞു കാണാം എങ്കിലും നെഞ്ചിൽ കരം വെച്ച് പറ ദൈവത്തിന് താങ്കളെ ആവശ്യം ഉണ്ട് അവന്റെ കരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഒരു മനോഹര പാത്രമായി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ പദ്ധതി ഉണ്ട് രണ്ടാം ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ എന്തുകൊണ്ടായിരിക്കാം ഈ കളിമണ്ണ് കുശവന്റെ കരങ്ങളിൽ ചീത്തയായി പോയത് കാരണങ്ങൾ പലതുണ്ട് എങ്കിലും ശ്രദ്ധിച്ചോ നമ്മളോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ സമർപ്പണത്തിൻ്റെ കുറവ് കൊണ്ടാവാം ദൈവം നമ്മെ തൻ്റെ ഹിതാനുസരണം രൂപപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് വഴങ്ങിക്കൊടുക്കുവാൻ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ ചീത്തയാകാതെ അവൻ്റെ കരങ്ങളിൽ മെച്ചപ്പെട്ട ഒരു പാത്രമായി പുറത്തു വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യും എന്നെ ഈ വാക്യങ്ങൾ വായിച്ചപ്പോഴും ധ്യാനിച്ചപ്പോഴും വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒന്ന് രണ്ട് സെൻറ്റൻസ് ഇതിനകത്ത് കിടപ്പുണ്ട് നാലാം വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു പ്രിയമുള്ളവരെ രണ്ട് തരത്തിലുള്ള പാത്രത്തെ നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ സാധിക്കും എന്താണ് ആ രണ്ട് തരത്തിലുള്ള പാത്രം ഈ കളിമണ്ണ് വെട്ടിയെടുത്തപ്പോഴും ഈ കളിമണ്ണ് പാകപ്പെടുത്തിയപ്പോഴും അതിനെ പരുവപ്പെടുത്തി പാത്രമാക്കാൻ വേണ്ടി ചക്രത്തിൻ്റെ മേൽ കയറ്റുമ്പോഴും ഉടമസ്ഥൻ്റെ മനസ്സിൽ ഈ കുശവൻ്റെ മനസ്സിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു കളിമണ്ണ് കരത്തിലെടുത്തപ്പോൾ താൻ മനസ്സിൽ ചിലത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ ഇന്ന രീതിയിൽ ഒരു പാത്രമാക്കി ഞാൻ പുറത്ത് കൊണ്ടുവരും അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രത്യേക പദ്ധതിയോടെ രൂപപ്പെടുത്തിയ ഈ കളിമണ്ണ് ചക്രത്തിൻ്റെ മേലിരി ഇരിക്കുമ്പോൾ അതിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കളിമണ്ണ് കുശവൻ്റെ കരത്തിൽ പോയത് ചീത്തയായിപ്പോയത് പോയ കളിമണ്ണിനെ കുശവൻ എറിഞ്ഞു കളഞ്ഞില്ല കുശവൻ അതിനെ അതിനെപ്പറ്റി കംപ്ലയിൻ്റ് പറഞ്ഞില്ല അതൊക്കെ ഒരു വസ്തുതയായിരിക്കുമ്പോൾ തന്നെ ഗൗരവത്തോടു കൂടി ഒരു സന്ദേശം വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അകത്തേക്ക് ഇന്ന് പകലിൽ പ്രവേശിക്കട്ടെ ചീത്തയായിപ്പോയ കളിമണ്ണിനെ എറിഞ്ഞു കളയാതെ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ഒറ്റവാക്കിൽ ഞാൻ ആ വസ്തുതയ്ക്ക് ഒരു വിശദീകരണം തരാം തോന്നിയ ഒരു പാത്രമാകാൻ വേണ്ടിയല്ല കുശവൻ അതിനെ ചക്രത്തിൻ്റെ മേൽ കയറ്റിയത് രണ്ടു തരത്തിലുള്ള പാത്രങ്ങളുണ്ട് ഒന്ന് അവൻ്റെ മാസ്റ്റർ പ്ലാനിലെ പാത്രങ്ങൾ രണ്ട് അത് നിവർത്തിക്കപ്പെടാതെ പോയപ്പോൾ അതിൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടുന്ന തോന്നിയ പാത്രം ചുരുക്കെഴുത്തിൽ ഞാൻ പറയാം ഒരു രണ്ടാംകിട പാത്രമായി ഒന്നാമത്തെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഈ കളിമണ്ണിനെ കിട്ടാതെ വന്നപ്പോൾ ഈ കളിമണ്ണിനെ എറിഞ്ഞു കളയാതെ തനിക്ക് ബോധിച്ചതുപോലെ തോന്നിയ ഒരു പാത്രമാക്കി താനതിനെ തീർത്തു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം നിങ്ങൾ ഒരു തോന്നിയ പാത്രമാകാൻ വിളിക്കപ്പെട്ടവൻ അല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്രമാകാൻ വിളിക്കപ്പെട്ടവനല്ല നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ നിങ്ങളിൽ നിവർത്തിക്കപ്പെടേണ്ട മഹത്തരമായ ചില പദ്ധതികൾ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് അതിനുവേണ്ടി അവൻ നിങ്ങളെ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ കരത്തിൽ സമർപ്പിക്കപ്പെട്ടാൽ കാലം കണ്ട മഹത്തരമായ ചില വസ്തുതകൾ നിങ്ങളിൽ കൂടി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനുണ്ട് വിശുദ്ധ തിരുവചനങ്ങളെ പരിശോധിക്കുന്ന ഏവർക്കും അറിയാം വ്യക്തമായ പദ്ധതികളോടുകൂടി ദൈവം തിരഞ്ഞെടുത്താക്കിയ പലരും അവന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാഞ്ഞതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനു വേണ്ടി വിധേയപ്പെട്ട് കൊടുക്കാഞ്ഞതുകൊണ്ട് ചരിത്രത്തിൽ തരം താണുപോയ നിരവധി പേരുടെ ചരിത്രങ്ങളെ ദൈവവചനത്തിന്റെ താളുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് രൂപേൻ യാക്കോബിന്റെ മൂത്ത മകൻ രൂപേനെ പറ്റി തിരുവചനം അങ്ങനെയാണ് പ്രസ്താവിക്കുന്നത് അഞ്ചോളം പദവികൾ പ്രധാനമായും ജ്യേഷ്ഠനായി അഥവാ ജ്യേഷ്ഠാവകാശമായി ആദ്യ കിട്ടുന്നതായി തിരുവചനത്തിൽ പറയപ്പെടുന്നുണ്ട് ഇസ്രായേലിലെ ഒരു ആദ്യജാതനെ ജാതനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്താൽ കിട്ടുന്നതാണ് ഈ പദവി അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് രാജത്വം മറ്റൊരു വസ്തുതയാണ് പൗരോഹിത്യം വേറെ ഒരു വസ്തുതയാണ് പങ്ക് ഈ വസ്തുതകളൊക്കെ തിരുവചനത്തിന്റെ താളുകളിൽ കൂടി നമ്മുടെ കണ്ണുകൾ ഓടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ശ്രദ്ധിച്ചു ജ്യേഷ്ഠനായി ജനിച്ച അല്ലെങ്കിൽ ആദിജാതനായി പിറക്കപ്പെട്ട രൂപേനെ സംബന്ധിച്ച് ദൈവത്തിന് വലിയ സ്വപ്നങ്ങൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാൽ ധാർമ്മിക നിലവാരം പുലർത്തുവാൻ കഴിയാത്ത രൂപേനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ്റെ ജീവിത നിലവാരം താറുമാറായി പോയതുകൊണ്ട് യാക്കോബ് തൻ്റെ അന്ത്യസമയമായപ്പോൾ മക്കളെ എല്ലാം മുൻപിൽ വിളിച്ചു നിർത്തി അവരെ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ പ്രസ്താവിക്കപ്പെടുന്ന ഒരു പ്രസ്താവനയുണ്ട് നീ ശ്രേഷ്ഠനാകുകയില്ല എന്തിനേറെ പ്രിയമുള്ളവരെ മഹത്തരമായ ഒരു പദ്ധതിയുടെ ഭാഗമാകുവാൻ വേണ്ടി പിറക്കപ്പെട്ടവൻ തൻ്റെ ആയുസ്സിന്റെ ദിനങ്ങളിൽ ധാർമ്മിക നിലവാരം പുലർത്തുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ പൂരിപ്പിക്കുവാൻ കഴിയാതെ അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ മേൽ ദൈവം വെച്ചിരുന്ന പദ്ധതികൾ അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു ജ്യേഷ്ഠൻ്റെ അവകാശത്തിൽ വരുന്ന വസ്തുതയാണല്ലോ പൗരോഹിത്യം അതിൽ വരുന്ന വസ്തുതയാണല്ലോ രാജത്വം അതിൽ വരുന്ന മറ്റൊരനുഗ്രഹമാണല്ലോ ഇരട്ടി പങ്ക് വിശുദ്ധ തിരുവചനത്തിൽ കൂടെ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ഓടിച്ചാൽ ഈ മൂന്ന് വസ്തുതയും രൂപേനിൽ നിന്ന് അല്ലെങ്കിൽ രൂപേൻ ഗോത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയാണ് ബൈബിൾ പഠിക്കുന്ന ഏതൊരു പഠിതാവിനും അറിയാം രാജത്വം ദൈവം യഹൂദയ്ക്ക് കൈമാറി കൊടുത്തു പൗരോഹിത്യം ലേവി ഗോത്രത്തിന് കൈമാറി കൊടുത്തു ഇരട്ടി പങ്ക് എന്നുള്ളത് രൂപേൻ ഗോത്രത്തിൽ നിന്നും യോസേബിന്റെ മക്കൾക്ക് വന്നുവെന്ന് ദിനവൃത്ത നിങ്ങളുടെ ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജത്വവും പൗരോഹിത്വവും ഇരട്ടി പങ്കും രൂപേന്റെ ഗോത്രം അല്ലെങ്കിൽ രൂപേനായി തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി നിവർത്തിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ തൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ ദൈവത്തിൻറെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വെച്ചിരുന്ന മഹത്തരമായ പദ്ധതികൾ അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയംഗമായി ഇരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടി ദൈവമേ നീ എന്നെ വിളിച്ചോ എന്നാലാവോളം ആ ഉദ്ദേശത്തിൻറെ നിവർത്തിക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന ഒരു സമർപ്പണവും ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ജീവിതത്തെ വിശുദ്ധിയിലും ദൈവകൃപക്ക് അനുസൃതമായും സൂക്ഷിക്കുവാൻ ഒരു ആഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച വിളി ദൈവം നിങ്ങളെ കൊണ്ട് തന്നെ പൂർത്തീകരിച്ചിരിക്കും രൂപേനുണ്ടായ ഗതികേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് മുഴുവൻ ഇസ്രായേലിൻ്റെ മേലും ആധിക്യം പുലർത്തി സത്യത്തിൽ വാഴാൻ വേണ്ടി നിയോഗം ലഭിച്ച അത്തരത്തിലെ ഒരു മഹത്തരമായ പദ്ധതിക്ക് വേണ്ടി ദൈവം കണ്ട ആ വ്യക്തിത്വം ശ്രദ്ധിച്ചാൽ സെക്കൻഡ് ബെസ്റ്റ് കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ കൈമാറട്ടെ നിങ്ങൾക്ക് അവന്റെ കരത്തിലെ ഒരു തോന്നിയ പാത്രം ആകുവാനാണോ താല്പര്യം അതോ അവന്റെ മാസ്റ്റർ പ്ലാനിലുള്ള പാത്രം ആകുവാനാണോ താല്പര്യം എത്ര പേര് ദെയ്യമുൻപാകെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തും ഹൃദയം തുറന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞാട്ടെ ദൈവിക പദ്ധതിയിൽ നിന്ന് ഒരുവേള വേള അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അബദ്ധം പറ്റിയോ ഒക്കെ മാറി സഞ്ചരിച്ച ചില ദുരന്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കാം ദൈവം നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ദൈവം നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുവാൻ തരുന്ന ഒരവസരം ആയതുകൊണ്ട് ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ കണ്ണ് നനഞ്ഞ് ഹൃദയ ദൈവത്തോടെ പ്രാർത്ഥിക്കുക ദൈവമേ നിന്റെ കരത്തിലെ ഒരു തോന്നിയ പാത്രമായി അതപ്പതിക്കുവാനല്ല ഒരു പാത്രമായി തീരുവാനല്ല മറിച്ച് ഏതൊരു ഉദ്ദേശത്തിനു വേണ്ടി എന്തൊരു പദ്ധതിക്ക് വേണ്ടി നീ എന്നെ വിളിച്ചോ എന്നാൽ ആവോളം ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഞാൻ എന്നെ സമർപ്പിച്ചു തരുന്നു എന്ന ഒരാഴമുള്ള സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ബെസ്റ്റ് കൊണ്ട് ഒതുങ്ങേണ്ടി വരികയില്ല ഇസ്രേലിലെ രണ്ടാമത്തെ രാജാവായിരിക്കുന്ന ഡാബിദൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞാലും നമുക്കിങ്ങനെ ഒരു വസ്തുത കാണുവാൻ കഴിയുന്നുണ്ട് നിരവധി മാന്യതകൾ ഡാബിദിൻ്റെ ജീവിതത്തിൽ ദൈവം അവന്റെ ജീവിത കാലയളവിൽ നൽകി അതിനിടയിലാണ് ഒരബദ്ധം പിണഞ്ഞത് രണ്ട് ശമ്പുകളുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ വേത്സേബ എന്ന് പറയുന്ന സ്ത്രീയുമായി അരുതാത്ത ഒരു ബന്ധത്തിലേക്ക് ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ തിരിഞ്ഞുപോയ ദാവീദ് ആ ഒരു പാപം ചെയ്തു മടക്കി വരുത്തി പാപമോചനമൊക്കെ നൽകി ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടുന്ന വസ്തുതകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുവെങ്കിലും അതിനുശേഷമായി നാടാൻ പ്രവാചകനെ ദാവീതിൻ്റെ അടുക്കൽ അയക്കുമ്പോൾ ദെയ്യം പറയുന്ന ഒരു വസ്തുതയുണ്ട് നീ ഈ തെറ്റ് ചെയ്ത് ഇത്തരത്തിലെ മേഖലകൾക്കകത്തോട്ട് തരം താണു പോയില്ലായിരുന്നുവെങ്കിൽ ഇന്നിന്നതുകൂടി ഞാൻ നിനക്ക് തരുമായിരുന്നു അർഹിക്കാത്ത എത്രയോ കാര്യങ്ങൾ നീ ചോദിക്കാത്ത നീ ചിന്തിക്കാത്ത എത്രയോ കാര്യങ്ങൾ ഞാൻ നിനക്ക് ഇന്നലകളിൽ തന്നു എന്നാൽ അതൊക്കെ അനുഭവിക്കുമ്പോഴും ആ നന്മകൾക്കകത്ത് നിന്ന് ഒരു വേള ജീവിതത്തെ നിയന്ത്രിക്കാനോ ചിട്ടപ്പെടുത്തുവാനോ കഴിയാഞ്ഞതുകൊണ്ട് അവിഹിതമായ ഒരു മേഖലക്കകത്തോട്ട് വഴിമാറിപ്പോയ ദാബിതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ ഉയർത്തിപ്പറയാനുണ്ടെങ്കിലും ദെയ്യം അവരോട് പറയുന്നു ചിലതുകൂടി ഞാൻ നിനക്ക് തരുവാൻ എൻ്റെ മനസ്സിൽ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു തെറ്റ് നീ ചെയുകൊണ്ട് ഞാൻ അത് നിനക്ക് തരുന്നില്ല അതേ പ്രിയമുള്ളവരെ എന്തെല്ലാം നമ്മുടെ കരത്തിൽ ദെയ്യം നൽകി തന്നു ഒരു വേള ഇതുവരെ നാം പ്രാപിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടത് ഇനിയും നമ്മുടെ കരങ്ങളിൽ വരാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി ഒരു കുട്ടിക്കളിയായി നമ്മുടെ ജീവിതത്തെ എടുക്കാതെ കുഞ്ഞു കളിയായി ജീവിതത്തെ കാണാതെ അർഹിക്കുന്ന കൂടിയും ഗൗരവത്തോടുകൂടിയും കൂടിയും നമ്മുടെ ജീവിതത്തെ കാണുവാനും കളിയല്ല ജീവിതം ഒരു കാര്യമാണെന്ന തിരിച്ചറിവോടുകൂടി വിളിച്ച പദ്ധതിക്ക് വേണ്ടി ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കപ്പെടുവാൻ നമുക്ക് കഴിഞ്ഞാൽ അവൻ്റെ മാസ്റ്റർ പ്ലാനിലെ ഒരു പാത്രമായി നമുക്ക് ഒരു ശില്പിക്ക് താനുണ്ടാക്കിയ നിരവധി ശില്പങ്ങൾ തൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം തൻ്റെ മാസ്റ്റർ പീസ് അല്ല നൂറ് ശില്പമുണ്ടാക്കിയ ഒരു ശില്പിക്ക് അതിൽ തൻ്റെതായ ഒരു മാസ്റ്റർ പീസ് കാണാം ആയിരം കവിതകൾ രചിച്ച ഒരു കവിക്ക് താൻ എഴുതിയ കവിതകളെല്ലാം തൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയത്തില്ല തൻ്റെ പേരിനെ തൻ്റെ പ്രശസ്തിയെ ഉയർത്തിയ ഒരു കവിത തൻ്റെ മാസ്റ്റർ പീസായി കാണും അതേ പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു കവിതയിലെ ഒരു കവിതയാകാതെ ഏതെങ്കിലും ഒരു ശില്പത്തിലെ ഒരു ശില്പമാകാതെ ആ വസ്തുത വെച്ചുകൊണ്ട് ഞാൻ പറയാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രയോജനപ്പെടുന്ന ആളുകൾ ഉള്ളതിലെ ഒരാളായി ഒരു സാധാരണക്കാരനായി തീരുക എന്നുള്ള നിയോഗമല്ല നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ളത് നിങ്ങൾ അവൻ്റെ മാസ്റ്റർ പീസ് ആകുവാൻ വേണ്ടിയാണ് ഏതൊന്നിനു വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങളെ അടർത്തിയെടുത്തപ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ ദൈവം നിങ്ങളെ എന്താണോ നിങ്ങളുടെ ജീവിതം കൊണ്ട് പൂർത്തീകരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത് അത് തിരിച്ചറിയുവാനും അവൻ്റെ ഒരു മാസ്റ്റർ പീസായി അവൻ്റെ മാസ്റ്റർ പ്ലാനിലെ ഒരു പാത്രമായി പുറത്തു വരുവാൻ ദൈവകരത്തിലേക്ക് ഇന്ന് പകലിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം ഈ വാക്യങ്ങൾ ഈ സന്ദേശങ്ങൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ തന്നെ ദൈവമുൻപാകെ ഒരു സ്വയശോധനയ്ക്ക് എത്ര പേര് തയ്യാറാകും ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു മാസ്റ്റർ പീസായി ഒരു മാസ്റ്റർ പ്ലാനിലെ പാത്രമായി പുറത്തു വരുവാൻ താങ്കൾക്ക് പദ്ധതി അതോ തോന്നി ഒരു പാത്രമായി പോകുവാനാണോ പദ്ധതി അങ്ങനെയെങ്കിൽ ഇന്നു പകൽ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാം കർത്താവിനോട് നമുക്ക് ഹൃദയംഗമായി പറയാം എനിക്ക് നിന്റെ കരത്തിലെ ഒരു തോന്നിയ പാത്രമായി തീരണ്ട നീ എന്തിനെന്നെ തിരഞ്ഞെടുത്തോ എന്തിനെന്നെ വിളിച്ചോ ആ മാസ്റ്റർ പീസായി പുറത്തു വരാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് ദൈവം മുൻപാകെ സമർപ്പിച്ചാൽ ദൈവം നമ്മളെ ഏറ്റെടുക്കും അതേ പ്രിയരെ അവൻ്റെ മാസ്റ്റർ പീസാകാൻ ആ ചക്രത്തിന്റെ ഒത്ത നടുവിൽ കുശവൻ കളിമണ്ണ് വയ്ക്കുന്ന ഇടത്ത് ഇരുന്ന് കൊടുക്കുവാനും കറക്കുമ്പോൾ കറങ്ങുവാനും രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വഴങ്ങുവാനും തയ്യാറെങ്കിൽ അവൻ്റെ മനസ്സിലെ പാത്രം ആ മണ്ണിൽ കൂടി പ്രകടമാകുന്നത് പോലെ പണിയുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് ഇന്നു പകലിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാനപാത്രമായി മെച്ചപ്പെട്ട ഒരു പാത്രമായി പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതിനായി ഒരു നിമിഷം ദൈവം മുൻപിൽ വചനത്തിൻ്റെ കേൾവിയുടെ മുൻപിൽ സമർപ്പിക്കാം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവെ നല്ല പകലിനായി ഞങ്ങൾ ഒരുമിച്ച് അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചതുപോലെ നിന്റെ കയ്യിലെ ഒരു തോന്നിയ പാത്രമായി തീരാതെ അവിടത്തേക്ക് എന്താണോ ഞങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നത് അതുപോലെ ആ മാസ്റ്റർ പ്ലാനിലെ പാത്രമായി തീരത്തക്കുന്നില്ല ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഒഴുക്കവും ഒരു സമർപ്പണവും ദൈവം നൽകുമാറാകണം ഇടയ്ക്കിടയ്ക്ക് ചീത്തയായി തോന്നിയ പാത്രമായി അതപ്പതിക്കുവാൻ ഈ കേൾവിക്കാരിൽ ആർക്കും അവിടെ നിന്ന് ഇടവരുത്തരുത് എന്തിനു വേണ്ടി ഞങ്ങളെ വിളിച്ചോ ഏതൊന്നിനു വേണ്ടി ഞങ്ങളെ തെരഞ്ഞെടുത്തോ എന്തിനു വേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്തോ അത് ഞങ്ങളുടെ ജീവിതകാലയളവിൽ പൂർത്തീകരിക്കത്തക്കുന്നില്ല ഏതറ്റം വരെ അതിനുവേണ്ടി പോകണമോ അവിടം വരെ പോകാൻ എത്രത്തോളം ഞങ്ങൾ നിന്റെ മുൻപിൽ വിധേയപ്പെടണമോ വഴങ്ങി തരണമോ സമർപ്പിക്കണമോ ഒരു സമർപ്പണം ഞങ്ങളിൽ കൂടി ഉളവാകുവാൻ നിന്റെ ആത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് തരണമേ ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരും അവിടുത്തെ മാസ്റ്റർ പ്ലാനിലെ അല്ലെ മാസ്റ്റർ പീസ് പാത്രങ്ങളായി വരുന്ന ദിവസങ്ങളിൽ അവിടത്തേക്ക് പ്രയോജനീ നിന്റെ നാമത്തിൽ അടിയൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പദ്ധതിയിലേക്ക് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഓരോ നിന്റെ ജനത്തെയും അവിടുന്ന് കൊണ്ടുവരുന്ന സ്നേഹത്തിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷ സ്വർഗീയ പിതാവേ